അപ്പോ ഉണ്ടോ ഇതിന്റെ ഫ്രഷ് സ്ട്രോബെറി ജ്യൂസ്? പിന്നെ ഇപ്പൊ എന്താ പരിപാടി? ഇത് നമ്മൾ പറിച്ചു കൊണ്ടുവന്നിട്ടേ അതിന്റെ നല്ല ഷേപ്പൊക്കെ നോക്കിയിട്ടുള്ള ഫ്രൂട്ടുകളൊന്ന് പാക്ക് ചെയ്തോണ്ടിരിക്കണതാ. നമ്മള് നേരിട്ട് എടുത്ത് കഴിച്ചോണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇതിപ്പോ കണ്ടോ, നമ്മളിപ്പോ ഫ്രഷ് ആയിട്ട് കിടക്കുന്നതാണ്. ഇതിൽ ഒരു തരത്തിലുള്ള പെസ്റ്റിസൈഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഇത് നേരിട്ട് നമുക്ക് കഴിക്കാന്നുള്ളൂ. ഒരു വിഷയമില്ല, ഇങ്ങനെ എടുത്ത് കഴിക്കാം. ഫ്രഷാണ്, ടേസ്റ്റും മധുരവും നമ്മൾ മാർക്കറ്റിൽ നിന്ന് ടേസ്റ്റ് അല്ല, അതിന് വേറെ വെറൈറ്റി ആണ്. അതെ, നമ്മളിപ്പോ വന്നിരിക്കുന്നതല്ലേ കേരളത്തിലെ, കേരളത്തിലല്ല സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ട്രോബെറി തോട്ടത്തിലാണ്. ഇവിടെ കുറച്ച് മലയാളികൾ, ചെറുപ്പക്കാർ, തൃശ്ശൂരുകാർ ചെയ്യുന്നൊരു സ്ട്രോബെറി തോട്ടമാണ്. അപ്പോൾ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഇതുപോലെ സ്ട്രോബെറി ഇങ്ങനെ പറിച്ചെടുക്കാം. ഇവിടെ നിന്ന് പറിച്ചെടുക്കാം. കണ്ട എന്ത് റെഡ് കളറാന്ന് നോക്കിയേ. ഇവിടെ നിന്ന് തന്നെ കഴിക്കാം, കാരണം ഇത് നാച്ചുറലാണ്. ഇവർ വേറെ യാതൊരുവിധ കെമിക്കൽസും ഒന്നും വളമായിട്ട് ചേർക്കുന്നില്ല, എല്ലാം ജൈവവളമാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ട അതിൻ്റെ മേളിലും മേളിലൊക്കെ വേറെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ താമസിക്കാം. താമസിച്ചുകൊണ്ട് നമുക്ക് ഈ സ്ട്രോബെറി അവർ തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ചു തരും. ഇത് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. കൂടാതെ ഇത് നമുക്കിപ്പോൾ വീഡിയോ കാണുന്നവർക്ക് ഈ പ്രോഡക്റ്റുകൾ എങ്ങനെ കിട്ടും, ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കാണാം. പിന്നെ ഇവരെങ്ങനെയാണ് ഈ കൃഷിയിലോട്ട് എത്തിയത്, ഈ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. ബ്രോ ഹായ്. ഹായ്, എന്തുണ്ട്, എന്താ പേര്? നല്ല തന്നെ. ഞാൻ ടിഫിൻ. ടിഫിൻ 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 ആ. വീട് എവിടെ? വീട് തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. ആ, ഇവിടെ ഒരു സ്ട്രോബെറി തോട്ടം നടത്തുവാണ്. അതെ 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 അല്ലേ? അതെ. സ്ഥലം കറക്റ്റ് എവിടെ? ഇത് കാന്തല്ലൂരാണ്. കാന്തല്ലൂര്? ആ, മറയൂർ കാന്തല്ലൂർ. മറയൂർ കാന്തല്ലൂര്. ഇവിടെ എത്ര ഏക്കറിൽ നമ്മൾ ചെയ്യുന്നത്? ഇവിടെ ഇപ്പോൾ നമ്മളൊരു 12 ഏക്കറിൽ സ്ട്രോബെറി ഫാം ഉണ്ട്. ഫാം ഉണ്ട്. ഇപ്പോൾ രാവിലെ ആയി, നമ്മൾ രാവിലെ പറിക്കുന്നതിൻ്റെ പരിപാടികളിലാണ്. പറിക്കുന്ന പരിപാടിയിലാണ്. ഇതിപ്പോൾ എങ്ങനെയാണ് പറിക്കുന്നത്? രാവിലെ വന്നിട്ട്? രാവിലെ നമ്മളിപ്പം ഇതിങ്ങനെ നല്ല റെഡായി മാറും. നല്ല വെയിലടിച്ചു കഴിഞ്ഞാൽ നല്ല അതൊക്കെ റെഡ്. അതെ അതെ, അങ്ങനെ നല്ല പഴുത്ത് നോക്കിയിട്ടാണ് നമ്മൾ പറിക്കുന്നത്. ഈ ചെടിയൊക്കെ നല്ല തളർ ഇതായിട്ട് നിൽക്കാനുള്ള അത് ഈ മഞ്ഞിൻ്റെ ആണോ വെള്ളം? ആ, അതെ അതെ, മഞ്ഞിൻ്റെ വെള്ളമാണ്. രാവിലെ ഇത് പറിക്കുവോ? അതെ അതെ. എങ്ങനെ ഇങ്ങനെ ചുമ്മാ? ആ, ചുമ്മാ ഒന്ന് പറിച്ചാൽ മതി. ആ, ഇങ്ങനെ എടുക്കും സിമ്പിളായിട്ട്. അതെ. ആഹാ, അതെ. ഇതാണ് ഇവിടുത്തെ സ്ട്രോബെറി നല്ല അല്ലേ? അതെ അതെ. എന്നിട്ടിത് എന്ത് ചെയ്യും? ഇത് ഇവിടെ തന്നെ ഗസ്റ്റുകൾ വരും, ഇത് കാണാനായിട്ട് വരും. ആ, കാര്യം കാണാനായിട്ടുള്ള ഉണ്ട് അല്ലേ? അത്ര ഉണ്ട്. ഫാം വിസിൻ്റെ ഭാഗമായിട്ട് ഗസ്റ്റുകൾ വരും. ആ, അപ്പോൾ അവർ തന്നെ ഇത് ഫ്രഷായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുകയാണ്. അവർക്ക് അവർക്ക് കൊടുക്കും, അവരുടെ മുമ്പ് വെച്ച് തന്നെ പറിച്ചും കൊടുക്കും. പറിച്ച് കൊടുക്കും, അങ്ങനെ ഡെയിലി ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കും. വേറെ അറിഞ്ഞു കേട്ടെ, ഇപ്പം ഇതിങ്ങനെ ഇരിക്കുമല്ലേ. ഇപ്പം ഇവിടെ നിന്നൊരു കുട്ടികൾ ആരെങ്കിലും വന്ന് ഇത് പറിച്ച് കഴിച്ചെന്ന് വെച്ചോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ കഴിച്ചു വന്നേ? അല്ല, നമ്മള് മാക്സിമം നമ്മള് അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. അല്ല, പറിച്ചു കൊടുക്കും. ഇല്ല ഇല്ല, നേരിട്ട് തന്നെ കഴിക്കും. വേറെ തരത്തിലൊന്നും വേണ്ട, ഒന്നും വേണ്ട. കാരണം പെസ്റ്റിസൈഡ് ഒന്നും യൂസ് ചെയ്യുന്നില്ല അതിൻ്റെ ഉള്ളിൽ. ഒരു രാസ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. അത്രക്ക് ഓർഗാനിക് ആയിട്ട്, അത്ര ഓർഗാനിക് തന്നെയാണ് ചെയ്യുന്നത്. ഇല്ല, ഇതിപ്പോ തട്ടുതട്ടായിട്ട് അല്ലേ? ആ, ഇവിടുത്തെ ഒരു ടെറൈൻ ഇങ്ങനെയാണ്, തട്ടുതട്ടായിട്ടുള്ള ഭൂമികളാണെല്ലാം. ഏകദേശം എത്ര സ്ഥലം ഉണ്ടാവും? ഇത് ഒരു 12 ഏക്കറാണുള്ളത്. അതില് അതില് ഫുൾ സ്ട്രോബെറി തന്നെയാണ്. ഫുൾ സ്ട്രോബെറി. അങ്ങോട്ടൊക്കെ ആ നെറ്റൊക്കെ വെച്ച് അതൊക്കെ സ്ട്രോബെറി തന്നെയാണ്. അതില് ഒരു 6 വെറൈറ്റീസ് ഉണ്ട് സ്ട്രോബെറി ഉണ്ട്. ഇപ്പൊ നമ്മള് ചെയ്യുന്നുണ്ട്. ഹൃദയേട്ടാ നമസ്കാരം. നമസ്കാരം. രാവിലെ തന്നെ പറിക്കൽ തുടങ്ങിയല്ലേ? അതെ അതെ. ഇത് ഇതിന്റെ ഇവിടുത്തെ വിപണന സാധ്യത ഒക്കെ എങ്ങനെയാ? ഇവിടെ നമ്മുടെ ഗസ്റ്റുകൾ വരുന്നുണ്ടല്ലോ കാന്തല്ലൂര്, നമുക്ക് അവർക്ക് തന്നെ കൊടുക്കാനായിട്ട് തികയുന്നില്ല. ഒരുപാട് ഗസ്റ്റുകൾ വരുമ്പോൾ അവര് വാങ്ങിക്കും. അതെ അതെ. വേറെ എന്തെല്ലാം വരുന്ന? എല്ലാവരും ഇവിടെ തന്നെ വരുന്നുണ്ട്. ആ, നമ്മുടെ ഫാമിലി വരുന്നുണ്ട്. വരുന്നുണ്ട്. പിന്നെ വേറെ എന്തെല്ലാം പ്രോഡക്റ്റുകൾ ചെയ്യാറുണ്ട്? നമ്മളിപ്പോ ഇപ്പൊ ജാമുണ്ട്, പിന്നെ വൈൻ, ബാക്കി കുക്കീസ്, ജാം, ഐസ്ക്രീം, ജെല്ലി, അതെല്ലാം നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നതാണ്. അതെ അതെ. നമ്മളിവിടെ വന്നപ്പോഴേ എന്താ മരത്തിന്റെ മേളിലൊക്കെ ഒരു ഇതൊക്കെ കണ്ടല്ലോ, അതെന്താ സംഭവം? നമ്മുടെ ട്രീ ഹൗസ് ആണ്. ഇവിടെ ടെന്റ് സ്റ്റേ കൊടുക്കുന്നുണ്ട്. സ്ട്രോബെറി ഫാമിൽ ഒരു ദിവസം താമസിക്കാം. താമസിക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ട്രോബെറി തോട്ടത്തിൽ താമസിക്കാം. പിന്നെ ആ ഈ ഒരു കൃഷിയിലെ ഇതെങ്ങനെയാണ് ഇതിന്റെ കൃഷി ചെയ്യുന്നത്? കൃഷിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ലാൻഡ് ഇളക്കി മറിച്ച് അതിനുശേഷം ബെഡുകൾ പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ഉള്ളിലൂടെ ഒരു ഇറിഗേഷൻ്റെ പൈപ്പ്, ഡ്രിപ്പിൻ്റെ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെയാണ് വെള്ളവും വളവുമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ആണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഒപ്പം തന്നെ അതിനുശേഷം അടിവളങ്ങളെല്ലാം കൊടുക്കും. ഈ ചാണകം, ആട്ടുംകാഷ്ടം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അതിനുശേഷം ഈ ഷീറ്റ് വിരിക്കുക ചെയ്യുന്നത്. ഷീറ്റ് വിരിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൽ ഈ ഫ്രൂട്ട് മുട്ടാൻ പാടില്ല, പിന്നെ കളയെ നിയന്ത്രിക്കണം എന്നുള്ള രണ്ട് ഉദ്ദേശം. പുല്ലും വളരാൻ പാടില്ല, പിന്നെ ഇത് ഫ്രൂട്ട് മണ്ണിൽ മുട്ടി ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം. അതെ അതെ, ഷീറ്റിന്റെ മേളിൽ. ആ അതെ, ആ രീതിയിൽ. അതിനുശേഷം പിന്നെ ഇതിന് ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ തൈ നടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് വളർന്നു കഴിയുമ്പോൾ
ആ വളർന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഇതിൽ കെയറിംഗ് ആയിട്ട് ഇതിന്റെ ഇതിന്റെ ഇടയിൽക്കൂടി ഈ പുല്ലുകളൊക്കെ ഇങ്ങനെ വളർന്നു വരും. ഇതൊക്കെ കളയാണ്. അതിങ്ങനെ ഒരു 15 ദിവസം 15 ദിവസം കൂടുമ്പോൾ നമ്മളിങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കണം. ഇവിടെ ഈ മലയോര മേഖല ആയതുകൊണ്ട് പുല്ല് ഭയങ്കര കൂടുതലാണ്. നല്ലോണം പുല്ലുണ്ടാവും. നമ്മുടെ ഈ താഴത്തൊക്കെയില്ലേ അവിടെ എന്തിനാ നെറ്റ് കെട്ടിയേക്കുന്നത്? അവിടെയിട്ട് അതായത് അവിടെ നമുക്ക് കിളികൾ ഭയങ്കര നമുക്കൊരു വെല്ലുവിളി തന്നെയാണ്. കാരണം രാവിലെ നമ്മൾ ഹാർവസ്റ്റ് ഇറങ്ങുന്നതിനേക്കാൾ മുമ്പ് ഇറങ്ങും. അപ്പൊ അതുകൊണ്ട് അതിനെ ഒരു ചെറിയൊരു തടയാണ് അങ്ങനെ വെച്ചത്. പിന്നെ അതുപോലെ ഇവിടെ ഒരു മലയോര മേഖല ആയതുകൊണ്ട് കുരങ്ങുണ്ട് നന്നായിട്ട്. അവരും വരും. അപ്പൊ നമുക്ക് ഇത്ര ഏരിയ ആയതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും കൃത്യമായിട്ട് നോട്ടം എത്തൂല. ഫുൾ ടൈം കാവലായിരിക്കണം. അതെ, ഫുൾ ടൈം ഇവിടെ ലൈവ് ആയിരുന്നാലാണ് ആവുള്ളൂ. അപ്പൊ നമുക്ക് ശ്രദ്ധ അധികം കിട്ടാത്ത ഏരിയകളിലാണ് നമ്മൾ നെറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇത് ഏത് മാസമാണ് നട്ടത്? ഇതിപ്പോ 2nd November പ്ലാന്റ് ചെയ്താണ് ഈ ചെടികളൊക്കെ. നവംബർ ഡിസംബർ ജസ്റ്റ് 1.5 മാസം കഴിയുമ്പോഴേക്കും നമുക്കത് ഫ്രൂട്ടായി തുടങ്ങും. കാരണം നമ്മൾ 1.5 മാസം പ്രായമായ തൈകളാണ് കൊണ്ടുവരുന്നത്, പുറത്തുനിന്ന് കൊണ്ടുവരുന്നത്. അപ്പൊ അത് നട്ടുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫ്രൂട്ടാവും. അതിനുശേഷം പിന്നെ നമുക്ക് അടുത്തൊരു 5 മാസം, അതായത് മെയ് വരെ നമുക്ക് ഇതിന്റെ ഹാർവെസ്റ്റിംഗ് കിട്ടും. മെയ് വരെ കിട്ടും. അത് കഴിഞ്ഞ് ചെടി എന്ത് ചെയ്യും? അത് കഴിഞ്ഞ് ഇത് ചെടി മാറ്റി നടണം. പൂവും ഇത് ഈ ചെടി പോവും. ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. ഓരോ തവണയും നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ കുറച്ച് കോസ്റ്റ്ലിയാണ് ഇതിന്റെ ഫാമിംഗ്. ഇതിന്റെ ഫാമിംഗ് കോസ്റ്റ്ലിയാണ്. ഇബിനെ, തൃശ്ശൂരിൽ നിന്ന് ഇവിടെ ഒന്നല്ലേ കൃഷി നടത്തുന്നത്? അതെ അതെ അതെ. അപ്പോ ചോദിക്കാനുള്ളൊരു കാര്യം, ഈ ചെറുപ്പക്കാരാണല്ലോ നിങ്ങൾ എല്ലാവരും, നിങ്ങൾ എങ്ങനെയാണ് ഈ കൃഷിയിലോട്ട് എത്തിയത്? ഞാൻ ബേസിക്കലി ഒരു IT പ്രൊഫഷൻ ആയിരുന്നു. പക്ഷെ കൃഷി എൻ്റെ ഒരു പാഷനായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ പറയാ, നമ്മുടെ ലൈഫിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു സംഭവം ചെയ്യുമ്പോഴാണല്ലോ അതിന്റെ ഒരു അർത്ഥമുള്ളൂ. അപ്പൊ അല്ലെങ്കിൽ അത് എന്റെ ഒരു ലൈഫ് തന്നെ നമുക്ക് കുറച്ച് കളയുമ്പോൾ ബോറടിച്ചു തുടങ്ങും. അപ്പോ അത് നമുക്ക് ആ ഒരു സമയത്ത് തന്നെ നമുക്ക് അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചു. അതായത് നേരിട്ട് IT നിന്ന് നമ്മൾ അഗ്രിയിലേക്ക് മാറി. അത് വിട്ടു IT വിട്ട് അഗ്രിയായി. അതെ, അങ്ങനെയാണ് എത്തിയത്. അതെ അതെ അതെ. ബാക്കി എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? ആ, എല്ലാവരും പല മേഖലകളിലെ ഇത് വിട്ടിട്ട് കൃഷി എല്ലാവരുടെ ഉള്ളിലുള്ള കിടക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഞാന് വർക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അല്ലാണ്ട് ഇവിടെ വരുന്നവരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോഴും പറയും, ജോലിയൊക്കെ നിർത്തിയിട്ട് വേണം കൃഷി തുടങ്ങാൻ വേണ്ടിട്ട്. അങ്ങനെ എല്ലാവർക്കും ഒരു ഫാം തുടങ്ങാം, അതൊക്കെ എല്ലാവരുടെ ആഗ്രഹമാണ്. പക്ഷെ ആ ആഗ്രഹം എത്രത്തോളം ഫുൾഫില്ലാവും, അതിനോണ്ടുള്ള എഫേർട്ട് എങ്ങനെയല്ല, ഒരു ഉള്ളിൽ ഡ്രീമായിട്ട് ഇങ്ങനെ കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഞങ്ങള്. എല്ലാവരും പല മേഖലയിലുള്ള ആളുകൾ തന്നെയാണ്. ഇവിടെ നട്ടിരിക്കുന്ന എന്ത് വെറൈറ്റിയാ? ഇതെല്ലാം ഒരു ഈജിപ്ഷ്യൻ വെറൈറ്റി ആണ്. ഈജിപ്ഷ്യൻ വെറൈറ്റി അവിടുന്ന് മദർ പ്ലാന്റ് കൊണ്ടുവന്ന് നട്ടിട്ടുള്ളതാണ്. പിന്നെ ഈ ഏരിയ ഫുള്ള് ഇതെല്ലാം ഒരു ഇറ്റലി വെറൈറ്റി ആണ്. ഇറ്റലിന്ന് ഇപ്പൊ നട്ടിട്ടുള്ളല്ലേ? ഇത് നട്ടിട്ടുള്ളത് പല സ്റ്റേജുകളായിട്ടാണ് നമ്മളിവിടെ പ്ലാന്റ് ചെയ്യുന്നത്. എല്ലാത്തിനും ചുമല കളർ ആയിരിക്കും? ആ, ഫ്രൂട്ട് എല്ലാം റെഡ് തന്നെയാണ്. പക്ഷെ അതിന്റെ ടേസ്റ്റിലും പിന്നെ സൈസിലും വ്യത്യാസമുണ്ട്. പിന്നെ ആ ഈ ഏരിയ ഫുള്ള് ഇത് ഒരു US വെറൈറ്റി ആണ്, അമേരിക്കയെന്നുള്ള വെറൈറ്റി ആണ്. അതെ അതെ, അതൊക്കെ ഇപ്പൊ നട്ടിട്ടുള്ളു. അത് നട്ടിട്ടുള്ളു. അതെന്ന് വെച്ചാൽ നമ്മള് തൈ ഓർഡർ ചെയ്ത് നമുക്ക് സമയം എടുക്കും. ഇതൊക്കെ ഒരേ കറക്റ്റ് ടൈമിൽ എത്തില്ല. അപ്പൊ പല ബാച്ചുകളായിട്ടാണ് നമ്മൾ അതുകൊണ്ട് തന്നെ പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. ടിബിനെ, ആ ഇവിടെ കൊറേ ഹിന്ദിക്കാരൊക്കെ ഇരിപ്പുണ്ടല്ലോ, എന്താണ് സംഭവം? അല്ലെ, അവര് ഇതിപ്പോ നമ്മൾക്ക് ഫാം ആയതുകൊണ്ട് ഒരു ഫാം സ്റ്റേ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പൊ അവര് ഇവിടെ വന്ന് ഫാം ഒക്കെ കാണുമ്പോ ഇവിടെ താമസിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ ഞങ്ങള് താമസിച്ചോളാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ഇത്രക്ക് ഭംഗിയല്ലേ. അപ്പൊ അവർക്കൊരു സ്വസ്ഥമായ ഒരു ആംബിയൻസില് ഒരു ഫാമിന്റെ അന്തരീക്ഷത്തില് താമസിക്കാനേ. ഇതേ ഈ കാന്തല്ലൂർ എന്ന് പറഞ്ഞ നമ്മുടെ ഈ ചുറ്റും ഇങ്ങനെ മലയാണ്. മലയാണ്, അതിന്റെ ഒരു ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് ഓപ്പോസിറ്റ് കാണുന്നത് മറയൂരിന്റെ മലകളാണ്. ഇതിപ്പോ ടെന്റ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അതെ, ടെന്റ്. കാരണം അവിടെ ബേസിക് ആയിട്ടുള്ള വലിയ കൺസെഷൻ ഇല്ലാതെ ഈ നാച്ചുറൽ ആയിട്ട് നിൽക്കാവുന്ന രീതിയിലുള്ള ഇത് മാത്രമേ ഉള്ളൂ, സ്റ്റേ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ സത്യത്തിൽ ഇതുപോലൊരു സ്ഥലം ലോകത്തിൽ വേറെ കാണില്ലല്ലോ. ഇങ്ങനെ ചുറ്റും ഇത്രയും മലകള്, എന്നിട്ട് അതിന്റെ ഉള്ളില് അല്ലേ ഇങ്ങനെ ഒരു സ്ഥലം. അതെ അതെ, നല്ല ക്ലൈമറ്റും. ക്ലൈമറ്റ് നല്ലതാണ്. അതെ, മനോഹരമായ പാതയും റെഡിയാക്കിയിട്ടുണ്ട്. തട്ട് 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 തട്ടായിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വരേണ്ടത്. ടിബിനെ, ഇതെന്താണ്? ഇത് നമ്മുടെ സ്ട്രോബെറി ജാം ആണ്. അപ്പൊ നമ്മളിപ്പോ സ്ട്രോബെറിയുടെ ബൈ പ്രൊഡക്ട്സുകളാണ്. അപ്പൊ നമുക്കിവിടെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നമുക്കിവിടെ തന്നെയാണ് ഇവിടുത്തെ സെയിൽസ് മൊത്തം നടക്കുന്നത്. അപ്പോ ആണ്ടോ, ഇതിന്റെ ബാക്കി വരുന്ന ഫ്രൂട്ട്സ് മൊത്തം, അത് നമുക്കിപ്പോ ഡെയിലി ഇവിടെ സെയിൽ നടക്കാത്ത ഫ്രൂട്ട്സ് മൊത്തം നമ്മള് ജാമാക്കി കൺവേർട്ട് ചെയ്യാം. കുറച്ച് കയ്യിലോട്ട്. ഇതിന് നമ്മള് മാർക്കറ്റിൽ കിട്ടുന്ന ജാമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാനേ പറ്റില്ല. കാരണം അതിന്റെ ക്വാളിറ്റി വ്യത്യാസമാണ്. കാരണം സ്ട്രോബെറി ജാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോബെറിയുടെ സീഡ് ഉണ്ടാവും എന്തായാലും അതിന്റെ ഉള്ളില് തരിതരിയായിട്ട് കിട്ടുന്നുണ്ട്. അതെ അതെ, അത് മൊത്തം അതിന്റെ സീഡാണ്. പിന്നെ ഇത് ഒറിജിനൽ, ഇതിന്റെ പൾപ്പും കുറച്ച് ഷുഗറും ലെമണും മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ആ, വേറെ തരത്തിലുള്ളതൊന്നും ചേർക്കുന്നില്ല. ഇപ്പോഴേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊന്ന് കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഇതിപ്പോ ഈ സ്ട്രോബെറിയാണ് നമുക്ക് അയച്ചു കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നത്.
ഈ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ അയച്ചു കൊടുക്കാൻ നമുക്ക് പ്രശ്നമില്ല. അത് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ അഡ്രസ്സ് ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ എവിടെയെങ്കിലും അയച്ചു കൊടുക്കാൻ പറ്റും നമുക്ക്, അത് പ്രശ്നമില്ല. പിന്നെ ഇപ്പം എന്താ പരിപാടി? ഇത് നമ്മൾ പറിച്ചു കൊണ്ടുവന്നിട്ടേ അതിൻ്റെ നല്ല ഷേപ്പൊക്കെ നോക്കിയിട്ടുള്ള ഫ്രൂട്ടുകളൊന്ന് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പാക്ക് ചെയ്തോണ്ടിരിക്കുക, ഫസ്റ്റ് സെക്ഷൻ പറിച്ച് കഴിഞ്ഞ് പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിങ്ങനെ അപ്പൊ തന്നെ നമ്മള് ചെറിയ ബോക്സുകളിലാക്കിട്ടെ ഇങ്ങനെ വെക്കും. അതെ അതെ, ഇപ്പൊ തന്നെ ഗസ്റ്റുകൾ ഇങ്ങനെ വന്നു തുടങ്ങും, അപ്പൊ അവർക്ക് അപ്പൊ തന്നെ കൊടുക്കാവുന്ന രീതിയില്. അപ്പൊ ഇവിടെ പാക്കിംഗ് ആണ് ഡിബിനെ. ഇവര് അഞ്ചു പേര് ചേർന്നാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇത് ആരൊക്കെയാണ്? ഇത് സുധീർ. സുധീർ ടിജിൽ. ടിജിൽ ഇവർ രണ്ടുപേരാണ് ഇവിടുത്തെ ടൂറിസം കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്തത്. മാനേജ് ചെയ്യുന്നത് ആ സെക്ഷനിൽ ഇവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് മനു. മനുവാണ് ഫാമിന്റെ ഓവറോൾ മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും പ്രതിയാണ് ഡിബിനും. അതെ. അപ്പൊ ഇവിടെ ജ്യൂസ് ഒക്കെ ഉണ്ട്, ഇതാണ്ടാ ഫ്രഷ് സ്ട്രോബെറി ജ്യൂസ്. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഈ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഈ സ്ട്രോബെറി വൈറ്റമിൻ സിയുടെ കലോറി ആണല്ലോ, പിന്നെ ആന്റി ഓക്സിഡൻസ് ആണ്, നല്ല ആന്റി ഓക്സിഡൻസ് ആണ്. പിന്നെ ഈ ആന്റി ഏജിങ്ങിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് സ്ട്രോബെറി. സ്ട്രോബെറി ഇങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. അതെ അതെ. കൂടാതെ ഇവിടെ ജാം ഉണ്ട്, ഇതാണ് ജാം. ജാം നോക്കിയേ, ഇതിലെ കുരുവര ഉണ്ടല്ലേ, കുരു ഉണ്ടാവും. കാരണം ഈ ഒരു സ്ട്രോബെറിയിൽ മിനിമം 200 സീഡ് ഉണ്ടാവും. ഈ സീഡ് കളഞ്ഞിട്ട് ഒരിക്കലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നല്ല ആ കുരുവിന്റെ ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്, ഭയങ്കര ടേസ്റ്റ് ആണ്. ഇത് വേറെ എന്തൊക്കെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്? ഇതിനുള്ള അല്പം ഷുഗറും ലെമണും, ഇച്ചിരി പഞ്ചസാരയും, ഇച്ചിരി നാരങ്ങയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ബാക്കി എല്ലാം അടിപൊളിയാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന കസ്റ്റമേഴ്സിനോട് പറയും, ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാൻ പറയാറുണ്ട്. ഇവിടെയാണ് നമ്മള് ഇവിടെ നമ്മള് സ്റ്റേയുടെ കുറച്ച് കാര്യങ്ങൾ, ഫാം സ്റ്റേ. അപ്പൊ ഇവിടെ ഇതൊക്കെയായിട്ട് പിന്നെ സ്റ്റേ ചെയ്യാൻ പറ്റും. അതെ, പിന്നെ അവിടെ ഡൈനിങ്ങിന് ചെറിയൊരു ഏരിയ അവിടെ ഉണ്ട്. ഇവിടെ ഡൈനിങ് ഇരിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ കൂടെ ക്യാമ്പ് ഫയർ ഏരിയ ഇവിടെ താഴെ. പിന്നെ താഴെ ഇതുപോലെ തന്നെ ഒരു സ്പേസ് ഉണ്ട്, അവിടെയും എൻജോയ് ചെയ്യാം. പിന്നെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇരുന്ന് പോവും, അത്ര അടിപൊളി വ്യൂ ആണ്. നേരത്തെ നമ്മൾ ഈ ഊട്ടിയിലൊക്കെ ടൂർ പോയല്ലേ, അങ്ങനെയാണ് ഈ സ്ട്രോബെറി ഒക്കെ കാണുന്നത്. ഇതിപ്പോ കേരളത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കേരളത്തിൽ തന്നെ കൊടുക്കുന്നു, ഇത്രയും വലിയ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സ്ട്രോബെറി ഫാം ആയിട്ട് മാറി. അത് എങ്ങനെയാണ് ഇങ്ങനെ ആയത്? ഞങ്ങളിപ്പോ കൃഷി തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 13 വർഷമായി. അപ്പൊ നമ്മുടെ ഒരു കൺസെപ്റ്റ്, നമ്മള് കൃഷി തുടങ്ങിയപ്പോ തന്നെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാമേഴ്സ് കണക്ട് ടു കൺസ്യൂമേഴ്സ് എന്നുള്ള തന്നെയായിരുന്നു. അതായത് നമുക്ക് നേരിട്ട് കർഷകൻ നേരിട്ട് ഒരു ഉപഭോക്താവിനെ എത്തിക്കാവുന്ന രീതിയിലാണ് നമ്മുടെ എല്ലാ ഐഡിയകളും നമ്മൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഉള്ളൊരു കൺസെപ്റ്റാണ് നമ്മളോട് ചെയ്തിട്ടുള്ളത്. ഒരു റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ ഒരു കൺസെപ്റ്റും കൂടി കൊണ്ടുവരുന്നുണ്ട്. അതായത് ഇവിടെ ഫാമിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് അവർക്കിത് വിൽക്കുക, അവരിത് പർച്ചേസ് ചെയ്യുക. അപ്പൊ അവരതിൽ ഹാപ്പിയാണ്, അവർക്ക് ആ ഫ്രഷ് ഇത് കിട്ടിയതിന്റെ ഹാപ്പിയാണ്. പിന്നെ അതെ, ഒപ്പം തന്നെ നമുക്ക് ഒരു ഇടനിലക്കാരുടെ ഇത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രൈസിലേക്ക് നമുക്ക് അതിന് കിട്ടും ചെയ്യും. ആ ഒരു ഇതില്ലാതെ നേരിട്ട് കൊടുക്കാം. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഇവിടെ ഹോൾസെയിൽ പ്രൈസിന് തന്നെയാണ് കൊടുക്കുന്നത്. മീൻസ് മറ്റുള്ള ഇത് ഒഴിവാക്കിയിട്ട് ഇവർക്ക് കൊടുക്കുമ്പോൾ ഇവർക്കും ലാഭമാണ്, നമുക്കും ലാഭമാണ്. കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇവിടെ വന്ന് ഇത്തരം കാഴ്ചകളെ കാണുകയും ചെയ്യാം. അതെ 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 അതെ. അപ്പൊ ഞങ്ങളിവിടെ ഇപ്പൊ ഏകദേശം ഒരുപാട് കർഷകരും ഉണ്ട് ഇവിടെ. അപ്പൊ ഒരു ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബേസ് ചെയ്തിട്ട് എല്ലാ കർഷകരും ഉണ്ടാക്കുന്ന കർഷകരെ ഏറ്റവും വലിയ വെല്ലുവിളി വിൽക്കുക എന്നുള്ളതാണ്. അപ്പോ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടുകൾ മൊത്തം, ഒപ്പം തന്നെ വാല്യൂഡീഷനും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു ഓൺലൈൻ പോർട്ടൽ വഴിയും ഇതിനുണ്ടാക്കും, ഇവിടെ കാന്തല്ലൂർ ഉണ്ടാക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഓൺലൈൻ വഴി നമ്മൾ എത്തിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റു ജോലികളൊക്കെ വിട്ട് കൃഷി പാഷനാക്കിയ ചെറുപ്പക്കാരുടെ ഒരു സംരംഭമാണ്. ഇവിടെ വരിക, താമസിക്കുക, ഇതൊക്കെ ഒന്ന് അറിയുക, അടിപൊളിയാണ്, സപ്പോർട്ട് ചെയ്യുക.